നമസ്കാരം വീണ്ടും കെ എസ് ആർ ടി സിയുടെ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ ബുധനാഴ്ചക്കുള്ളിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം നൽകണമെന്ന് സംസ്ഥാന സർക്കാരിനോട് കർശനമായി താക്കീത് ചെയ്യുന്നു ഹൈക്കോടതി ബുധനാഴ്ചക്കുള്ളിൽ ജീവനക്കാർക്ക് ശമ്പളം നൽകിയില്ലെങ്കിൽ കെ എസ് ആർ ടി സി എന്ന സ്ഥാപനമടച്ചുപൂട്ടാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ജീവനക്കാർ ശമ്പളം ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടലുണ്ടായിരിക്കുന്നത് പല തവണ താക്കീത് നൽകിയിട്ടും കർക്കശ നിർദ്ദേശം നൽകിയിട്ടും കെ എസ് ആർ ടി സി പഠിക്കുന്നില്ല ബുധനാഴ്ചയ്ക്കുള്ളിൽ ജീവനക്കാർക്ക് മുഴുവൻ ശമ്പളവും വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കെ എസ് ആർ ടി സി എന്ന സ്ഥാപനം അടച്ചു പൂട്ടുക തന്നെ വേണമെന്ന് ഹൈക്കോടതി നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഈ പത്താം തീയതി ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല ജനുവരി മാസത്തെ ശമ്പളമാണ് ജീവനക്കാർ ചോദിക്കുന്നത് ഇത്രത്തോളം ഉത്തരവാദിത്തരഹിതമായ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകേണ്ട കാര്യമില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു അതേസമയം ബുധനാഴ്ചക്കുള്ളിൽ ജീവനക്കാർക്ക് ശമ്പളം നൽകാമെന്ന ഉറപ്പാണ് ഹൈക്കോടതിയിൽ കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് നടത്തിയത് കെ എസ് ആർ ടി സി എന്ന സ്ഥാപനം പൂട്ടുകയാണെങ്കിൽ ഇരുപത്താറ് ലക്ഷത്തോളം വരുന്ന യാത്രക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും അവരുടെ യാത്രയെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുമെന്ന കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് കോടതിയെ അറിയിച്ചു പാവപ്പെട്ടവരും സാധാരണക്കാരും വിദ്യാർത്ഥികളുമാണ് കെ എസ് ആർ ടി സി ആശ്രയിക്കുന്നത് അല്ലാത്ത ആളുകൾക്ക് കാറുകളോ ഇരുചക്ര വാഹനങ്ങളോ സ്വന്തമായുണ്ട് അവരിൽ നിന്നും തന്നെ പ്രധാനമായും കെ എസ് ആർ ടി സി ആശ്രയിക്കുന്നവരല്ല കുട്ടികൾ വിദ്യാർത്ഥികൾ സ്ത്രീകൾ അതുപോലെ സാധാരണക്കാരായ കൂലിപ്പണിക്കാരൊക്കെയാണ് ഈ കെ എസ് ആർ ടി സി ആശ്രയിച്ച് കഴിയുന്നത് അവരെ ബാധിക്കുന്നതായിരിക്കും കെ എസ് ആർ ടി സിയുടെ അടച്ചുപൂട്ടലെന്ന കെ എസ് ആർ ടി സി മാനേജ്മെൻ്റ് ഹൈക്കോടതി അറിയിച്ചു അതേസമയം അങ്ങനെ കെ എസ് ആർ ടി സി സ്ഥാപനം അടച്ചുപൂട്ടിയാൽ അതിലെ യാത്രക്കാർ മറ്റു യാത്രാ മാർഗങ്ങൾ തേടിക്കൊള്ളുമെന്ന ഹൈക്കോടതി മറുപടിയും നൽകി ഏറെ ശ്രദ്ധേയമാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ ഇടപെടൽ ഓരോ മാസവും അഞ്ചാം തീയതിക്ക് മുൻപായി കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം നൽകുമെന്നായിരുന്നു മുഖ്യമന്ത്രി സർവകക്ഷിയോഗത്തിൽ ഉറപ്പ് നൽകിയത് പിന്നീടുള്ള ഓരോ മാസവും മുഖ്യമന്ത്രിയുടെ വാക്ക് പാഴായി പോവുക മാത്രമാണ് ചെയ്തത് ഒരു മാസം പോലും ആ വാക്ക് പാലിക്കാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരം പലതവണ വീണ്ടും കോടതിന് മുന്നിൽ ഈ വിഷയം എത്തുകയാണ് അപ്പോഴൊക്കെ സർക്കാർ ഒരു ഒഴുക്കൻ മട്ടിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന വിമർശനം ഹൈക്കോടതിക്കുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് അതിരൂക്ഷ വിമർശനം ഹൈക്കോടതി കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റിനെതിരെ നടത്തിയത് നിങ്ങൾക്കിത് നടത്താൻ അറിയില്ലെങ്കിൽ നിങ്ങൾ അടച്ചുപൂട്ടൂ കേരളത്തിലെ ഖജനാവിന് പണം കൊള്ളയടിക്കുന്ന ഒരു വെള്ളാനയാണ് കെ എസ് ആർ ടി സി എന്ന ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട് ഈ കെ എസ് ആർ ടി സിയിലെ മാനേജ്മെൻറ്റുകൾ മാറി മാറി വന്നിട്ടും ആ സ്ഥാപനത്തെ നന്നാക്കാൻ കഴിയാത്തതിന് പിന്നിൽ കെ എസ് ആർ ടി സി എന്ന ആ സ്ഥാപനത്തിലുള്ള യൂണിയനുകളുടെ പ്രസക്തിയാണ് യൂണിയൻ അപ്പുറം ഒരു കാര്യവും ആ സ്ഥാപനത്തിൽ നടക്കില്ല യൂണിയൻ്റെ തിട്ടൂരങ്ങൾ മാത്രമാണ് കെ എസ് ആർ ടി സിയിൽ നടപ്പിലാവുന്നത് ഇതാണ് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റിൻ്റെ കെടുകാര്യസ്ഥിതി കാരണം പല പല ഉദ്യോഗസ്ഥർ സി എം ഡി ആയും അതുപോലെ തന്നെ മറ്റ് പ്രധാന പദവികളും വരികയും പല പരീക്ഷണങ്ങൾ കെ എസ് ആർ ടി സി രക്ഷപ്പെടുത്താൻ നടത്തുകയും ചെയ്തു എന്നാൽ അതൊന്നും വില പോയില്ലെന്ന് മാത്രമല്ല അവർക്കൊക്കെ പിന്നീട് കസേര വിട്ടോടേണ്ടി വന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കണ്ണായ സ്ഥലങ്ങളിൽ കോടികൾ വിലമതിക്കുന്ന ഭൂമിയുണ്ട് ആ ഭൂമികളിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടി വാടകയ്ക്ക് നൽകി അതിലൂടെ വരുമാനം ഉണ്ടാക്കാവുന്നതാണ് ടിക്കറ്റ് ചെയ്തുവര വരുമാനം ഉണ്ടാക്കാവുന്നതാണ് എന്നാൽ പല ബസ് സ്റ്റാൻഡുകളിലും ഒരു തരത്തിലും ജനങ്ങൾക്ക് ഗുണകരമാവുകയോ വ്യാപാര വ്യവസായ സമുച്ചയങ്ങൾക്ക് അനുയോജ്യമല്ലാത്തതുമായ കെട്ടിടങ്ങൾ കെട്ടി അതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി അങ്ങനെ അനുദിനം നഷ്ടത്തിൽ നഷ്ടത്തിലേക്ക് കൂപ്പിക്കൊണ്ട് കൂപ്പുകൂത്തി കൂപ്പുകൂത്തി ഒരു സ്ഥാപനമാണ് കെ എസ് ആർ ടി സി ഇപ്പോൾ ഇതാ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ജീവനക്കാർക്ക് ജോലി ചെയ്യുന്നതിൻ്റെ ശമ്പളം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അടച്ചുപൂട്ടണം ഈ സ്ഥാപനം അടച്ചുപൂട്ടുകയാണ് നല്ലതെന്ന് ഹൈക്കോടതിക്കൊടുവിൽ പറയേണ്ടി വന്നു